അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ എന്റെ വീട് ഭവന പദ്ധതി. ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. സാമ്പത്തിക സ്രോതസ്സുകളുടെ അഭാവം പലപ്പോഴും പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഈ എന്റെ വീട് ഹൗസിംഗ് സ്കീമിന്റെ വായ്പാ പദ്ധതിയിലൂടെ എല്ലാവർക്കും അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകും. നിങ്ങൾ പ്രൊജക്ടിന്റെ ഭാഗമാകുവാൻ എന്താണ് വേണ്ടതെന്നും ആർക്കൊക്കെയാണ് ഈ സ്കീം ഉപയോഗപ്പെടുത്താമെന്നും പരിശോധിക്കാം. കേരളത്തിൽ സ്ഥിരമാക്കിയ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയാത്ത ആളുകൾക്ക് 300,000 രൂപയ്ക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനത്തെ അടിസ്ഥാനമാക്കി 2 പ്രധാന വഴികളിലൂടെ വായ്പകൾ ലഭ്യമാണ്. 120,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പരമാവധി വായ്പാ തുക 500,000 രൂപയും പലിശ നിരക്ക് 7.50%. തിരിച്ചടവ് കാലാവധി 15 വർഷം വരെയാണ്. 120,000 മുതൽ 300,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് രണ്ടാമത്തെ വിഭാഗം. പരമാവധി വായ്പാ തുക 10,00,000 രൂപയാണ്. പലിശ നിരക്ക് വരുന്നത് 8%. തിരിച്ചടവ് കാലാവധി 15 വർഷം വരെയാണ്. അപേക്ഷകർ 18 നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. കൂടാതെ വീട് അപേക്ഷകന്റെയോ കുടുംബ അംഗങ്ങളുടെയും പേരിലായിരിക്കരുത്. പുതിയ വീടുകൾ പണിയുവാൻ മാത്രമേ വായ്പ ഉപയോഗിക്കുവാനാകൂ. അതിനാൽ ഈ ഒരു തുക സ്ഥലം വാങ്ങാനോ വീട് പുതുക്കി പണിയുവാനോ ഉപയോഗിക്കുവാൻ ആകില്ല. അപേക്ഷകനോടൊപ്പം കുടുംബത്തിൽ നിന്നുള്ള ഒരു സഹ അപേക്ഷകനും ഉണ്ടായിരിക്കണം. ഇവരിൽ ഒരാൾക്ക് വീട് പണിയുന്നതിനുള്ള ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഉണ്ടായിരിക്കണം. കൂടാതെ അവരാരും ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടരുത്. അല്ലെങ്കിൽ നിങ്ങൾ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ ആ തുക ചേർത്താൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ലഭ്യമാകും. 3 ഗഡുക്കളായിട്ടാണ് വായ്പ ലഭിക്കുക. ബേസ്മെന്റ് പൂർത്തിയാക്കുമ്പോൾ തുകയുടെ 30% ആദ്യ ഗഡുവായി ലഭിക്കും. ഒരു നില വീടിന്റെ നിർമ്മാണത്തിനുള്ള വർക്ക് പൂർത്തിയാക്കുമ്പോൾ 2 ഗഡുവിന്റെ 40% ലഭിക്കുക. ഇരുനില വീടാണെങ്കിൽ 1 നിലയുടെ മേൽക്കൂര പൂർത്തിയാക്കും. വീടിന്റെ പ്ലാനിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ബാക്കിയുള്ള 30% ലഭ്യമാകൂ. അതായത് ഫിനിഷിംഗ് ജോലികൾ പൂർത്തിയാക്കുമ്പോൾ മാത്രം ആദ്യ ഗഡു ലഭിച്ച് 1 വർഷത്തിനകം നിർമ്മാണം ആരംഭിക്കണം. എല്ലാ OBC വിഭാഗക്കാർക്കും ആനുകൂല്യം ലഭ്യമാകും. എന്നാൽ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല.